ചാരിറ്റി പ്രവർത്തനം ഇന്ന് ഇവിടെ വച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ രോഗികൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഫിറോസ് കുന്നംപറമ്പിൽ ഇന്ന് ഇവിടെ വച്ച് അവസാനിപ്പിക്കുക. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം, ഏകദേശം ഒരു 1.5 വർഷമായിട്ട് എനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ ആരോപണങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും എനിക്കുണ്ടാക്കിയിട്ടുള്ള ആ ഒരു മാനസിക പ്രയാസങ്ങൾ ഒരു മോശമായിട്ടൊന്നും പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ തിരിച്ചും മറുപടിയും തന്നെ. അതിൻ്റെയൊക്കെ ആശയം നീ മനുഷ്യർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്നെ കൊണ്ട് ജാഫർ ആലത്തൂർ പറയിച്ചാണെന്നുള്ളത്? എൻ്റെ ഈ സ്ക്രീൻഷോട്ടുകൾ മതി, എനിക്ക് ആദ്യമേ അറിയായിരുന്നു. ഏഴ് വർഷത്തിനുള്ളിൽ 9-ാമത്തെ സർജറി കഴിഞ്ഞു. ഒരു മാസം അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും. ഒരു മാസം റെസ്റ്റ് എടുക്കും, പിന്നെ അഭിനയിക്കാൻ പോവും. അങ്ങനെയാണ് ഞാൻ ഇതുവരെയുള്ള സർജറിക്കുള്ള പൈസ കണ്ടെത്തിയത്. ഇപ്പം 7 മാസത്തിനുള്ളിൽ വന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സർജറി കഴിഞ്ഞതിന് ശേഷം സർജറിക്ക് മുന്നേ ആയിരുന്നു പ്രശ്നം, ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് നോക്കണ്ടേ? ഇനി വരാതിരിക്കാൻ, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇതിനൊരു അവസാനം ഉണ്ടാവൂല എന്ന് പറയണു സാർ. അസ്സലാമു അലൈക്കും, ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരം ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ ഈ ശരണ്യയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ശരണ്യയെ അറിയാത്ത ആളുകളില്ല. എല്ലാ മലയാളികൾക്കും ശരണ്യയെ അറിയും. സിനിമയിലും സീരിയലിലൊക്കെ ആയിട്ട് നമ്മളെയൊക്കെ ചിരിച്ചും കളിച്ചും കരയിപ്പിച്ചും നമ്മുടെ മുന്നിലേക്ക് വന്ന ശരണ്യ ഇന്ന് ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുക. അറേബ്യൻ ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാമിൽ ഫിറോസൊക്കെ വന്നു. ആ സമയത്താണ് ഞാൻ ഒരു വീടില്ലാത്ത എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഫിറോസ് കുന്നംപറമ്പിലിന് എടുത്തു ചെന്നു. എടുത്ത് ചെന്ന് പ്രോഗ്രാമിന് കണ്ട് അന്ന് ഞാൻ ഇതേപോലെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ എനിക്ക് നമ്പർ തന്നിട്ട് പറഞ്ഞ് 2-4 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കും, ഞാനിപ്പം എന്താ ദുബായിൽ അങ്ങോട്ട് പോവുകയെന്ന് പറഞ്ഞ്. അങ്ങനെ പോയി വന്നതിന് ശേഷം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, നിങ്ങൾക്ക് വീടെടുക്കാൻ വേണ്ടി 50,000 രൂപ തരാം, നിങ്ങൾ വാടകയ്ക്ക് വീട് നോക്കിക്കോ, അത് നിങ്ങൾക്ക് വാടകയ്ക്ക് വീടെടുത്ത് തരാമെന്ന് പറഞ്ഞ്. എന്നിട്ട് നിങ്ങൾക്കൊരു വസ്തുവും പേരുടെ കാര്യം നോക്കാമെന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ വീട് നോക്കി കഴിഞ്ഞ് പിന്നെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലുള്ളവർ എന്തൊക്കെയോ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് അത് ചെയ്തു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികളുമായിട്ട് ഇവിടെ പാലക്കാട് വന്ന് താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു കടക്കാടൻ തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു വസ്തുവും പേരെയും തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വേണ്ടാന്ന്. അപ്പം ഫിറോസൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് കാണും, ശരിയായിരിക്കും മറ്റുള്ളവർ പറഞ്ഞത്, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്നെ ട്രാപ്പ് ചെയ്യുമായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും ആ സഹായം നിരസിച്ച്. അതിലെനിക്ക് ചെറിയൊരു ദേഷ്യവും അമർഷവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ആർക്കായാലും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അങ്ങനെ ഇരിക്കലാണ് ഞാൻ ഇല്യാസ് എന്ന് പറഞ്ഞിട്ടൊരു സഹോദരൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ജാഫർ ആലത്തൂറിൻ്റെ നമ്പർ കിട്ടി. അങ്ങനെ ഞാൻ ജാഫർ ആലത്തൂരിനെ സമീപിച്ച് എനിക്കൊരു കടക്കാടൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് അദ്ദേഹത്തിനോട് എൻ്റെ കഥകളെല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയുന്ന രീതിയിൽ അയാളോട് എല്ലാ കാര്യവും പറഞ്ഞ് പിന്നെ എല്ലാം അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഇയാൾ എന്താ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു, വരാമെന്നൊക്കെ പറഞ്ഞ് കുറേ ആയിട്ട് ഒന്നും വന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കൊല്ലത്ത് ചന്ദനത്തോപ്പിൽ ഷാജഹാൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു എന്താ ഒരു സഹോദരിയെ പോലെ ഞാനും അവളും ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പം തമ്മിൽ തെറ്റാണ്, അത് വേറെ കാര്യം. ഈ ഒരു സംഭവത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്താ ഈ ഷാജഹാൻ്റെ കേസ് വിളിച്ചു പറഞ്ഞപ്പം ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ആൾ വന്ന്
ആള് വന്ന് ഈ വീഡിയോ ചെയ്ത്. അപ്പൊ ഞാൻ ആലോചിച്ചാണ് ഇത്രയും ഒരു കാര്യം ആയതുകൊണ്ടാണ് വന്നത്, അല്ല നമ്മുടെ ഒരു വീഡിയോ വീടിന്റെ കാര്യത്തിന് വേണ്ടി വന്നില്ല, ഇത്രയൊക്കെ വിളിച്ചിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഗ്യാസ് സാധനമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് എനിക്കൊരു 2000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള കരാറെന്ന് വെച്ചാൽ അവളുടെ ആവശ്യം കഴിഞ്ഞ് അവൾക്ക് കടവായിരുന്നു ഉള്ളത്, ഭർത്താവിൻ്റെ രോഗം ചികിത്സിച്ചില്ല കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പം ഈ ജപ്തിയുടെ ഇതുണ്ടായിരുന്നു, അത് അതൊഴിഞ്ഞ് എൻ്റെ ബാക്കി പൈസയിൽ നിന്ന് അവൾ എനിക്ക് വസ്തുവും പറയും വാങ്ങാം 3 ലക്ഷം രൂപ തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇടപെട്ട് അത് 1 ലക്ഷം രൂപ ആക്കി എനിക്ക് തന്നു. ആ 1 ലക്ഷം രൂപയ്ക്കകത്തു നിന്നും 10,000 രൂപ ഇദ്ദേഹം പറഞ്ഞൊരു അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു, ഈ ജാഫർ ആലത്തൂർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അത് അന്നേരം ബാക്കി 90 എൻ്റെയിലുള്ളേ. എനിക്ക് എന്തെല്ലാം കടങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഇന്നും ഞാൻ നിൽക്കുന്നു ഞാൻ 2.5-3 ലക്ഷം രൂപയ്ക്കത്ത് കടമുള്ള ആളാണ്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ എന്താ എൻ്റെ ഇതിൽ അവൾ എനിക്ക് തന്നെയാണ്, സ്വയം മനസ്സാൽ തന്നെയാണ്. ഞാൻ ഭീഷണിപ്പെടുത്തിയോ പീഡിപ്പിച്ചോ വാങ്ങിയതല്ല. ആണെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന എഗ്രിമെൻറ്റ്, അവളൊരു എഗ്രിമെൻ്റ് എഴുതിയായിരുന്നു ഇതേപോലെ ഈ പൈസ തരുന്നതിൻ്റെ ഒരു, അപ്പോൾ അത് വെച്ച് അവൾക്ക് കേസ് കൊടുക്കാമല്ലോ. 1.5 വർഷമായിട്ട് അവൾ കേസ് കൊടുത്തിട്ടില്ല, പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിച്ചൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ജാഫർ ആലത്തൂർ പറയുന്ന അവളെ കൊണ്ട് ഇനി കേസ് കൊടുപ്പിക്കുമെന്ന്. എന്താണെന്ന് വെച്ചാൽ കൊടുപ്പിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഭീഷണിയല്ലേ, ആ ഭീഷണിക്ക് അത് ഞാൻ വഴങ്ങാൻ പോകുന്നില്ല. കാരണം ഇനി ഈ സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് പാവങ്ങളുടെ കഞ്ഞിയിൽ ഇല്ല മണ്ണ് വാരി ഇട്ടതുപോലെ ആകുമെന്ന് കണ്ടിട്ടാണ്. എനിക്ക് ഫിറോസ് കുന്നമ്പറമ്പിൽ ഇപ്പോൾ വീട് തന്നിട്ടില്ല, ഞാൻ ഇന്നും വാടകയ്ക്കാണ് കിടക്കുന്നത്. വാടക കരാറ് വേണമെങ്കിൽ നേരിട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇന്നും താമസിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് തന്നെയാണ്, എൻ്റെ അക്കൗണ്ടിലായിട്ടോ. എൻ്റെ അക്കൗണ്ടിൽ വേറെ 100 സംതിങ് രൂപ 116 രൂപ ഉണ്ട്. അല്ലാതെ എൻ്റെ അക്കൗണ്ടിലായിട്ടോ അല്ല എൻ്റെ കയ്യിലായിട്ടോ അല്ലെ എനിക്ക് വീട്ടിലായിട്ടോ ഒന്നും ഫിറോസ് കുന്നമ്പറമ്പിലോ അല്ല അദ്ദേഹത്തിൻ്റെ ആൾക്കാരോ തന്നിട്ടല്ല ഞാൻ ഇത് തുറന്നു പറയാൻ വന്നത്. പിന്നെ ജാഫർ ആലത്തൂരിനോട് 6 മാസമായിട്ട് ഞാൻ പറഞ്ഞു ഈ വിഷയം ഞാൻ തുറന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ എന്താ തരാവെന്ന് പറഞ്ഞ സാധനം തന്നില്ലാത്തതുകൊണ്ട് മാത്രമല്ല, പറഞ്ഞ് പറ്റിച്ചത് പോരാനായിട്ട് പിന്നെയും പിന്നെയും ഈ ഒരു പേര് എൻ്റെ ഒരു പേരും പറഞ്ഞിട്ട് പിന്നെയും പിന്നെ ആക്രമിക്കുകയാണ്. ഏതൊരു വിഷയം ഫിറോസിനെതിരെ വന്നാൽ ആദ്യം എടുത്തിരുന്നത് അന്നൊരു സ്ത്രീ വന്നില്ലേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. ഞാൻ ഇപ്പോഴും ഇത് പറയത്തില്ല, പക്ഷേ ഈ ഒരു ലൈവ് നിർത്തുന്നു എന്ന് കേട്ടപ്പോൾ മാനസികമായിട്ട് ഞാനും തളർന്നു. കാരണം ഞാനും ഉൾപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ടാണ്, അല്ലാതെ ഫിറോസ് കുന്നമ്പറമ്പിൽ എനിക്ക് അത് തന്ന് ഇത് തന്ന് ചേന തന്നിട്ടൊന്നുമല്ല, എനിക്കൊന്നും തന്നിട്ടില്ല. എൻ്റെ ഈ കൈ കിടക്കുന്ന ഒന്നും കണ്ടിട്ടാരും ഇതാകണ്ട, ഇതൊക്കെ ഗോൾഡ് കവറിങ് ആണ്. അങ്ങനെ ഇത് പിന്നെ ഫിറോസിനെതിരെ പറഞ്ഞതെന്ന് വെച്ചാൽ സാജൻ കേച്ചേരി എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ലൈവ് ഇടും. ലൈവ് ഇടുന്ന സമയത്ത് അതിന് താഴെ കമൻ്റ് ഇടണമെന്നായിരുന്നു പറഞ്ഞത്. കമൻ്റ് ഇടുമ്പോൾ പിന്നെ ഇതിൻ്റെ പുറകിന് ചോദ്യങ്ങളൊന്നും വരത്തില്ലെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ പിന്നീട് എന്നോട് ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. ഞാൻ കമൻ്റ് ഇട്ടെന്ന് വെച്ചാൽ ഫിറോസ് കുന്നമ്പറമ്പിൽ 10 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങുമെന്നും അദ്ദേഹത്തിന് സ്ത്രീകളോട് മറ്റ് മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്, പറയിച്ചതാണ് അത്. നൂർ മുഹമ്മദ് കുന്നുപറമ്പിൽ, ജാഫർ ആലത്തൂർ, ഇവർ രണ്ടുപേരും ഇത് ചെയ്യിച്ചതാണ്. അതാ മോശമായിട്ടൊന്നും പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ തിരിച്ചും മറുപടിയും തന്നെ. അതിൻ്റെയൊക്കെ ആശയം നീ മനുഷ്യർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ? എന്നെക്കൊണ്ട് ജാഫർ ആലത്തൂർ പറയിച്ചാണെന്നുള്ളത് എൻ്റെ ഈ സ്ക്രീൻഷോട്ടുകൾ മതി. എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഫിറോസ് കുന്നമ്പറമ്പിൽ നല്ലവനാണെന്ന്, അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ ഒരു വിവാദം ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ വീട്ടുകാരെന്നോട് എതിർത്ത്. എന്താണെന്ന് വെച്ചാൽ നീ അന്ന് അങ്ങനെ അല്ലല്ലോ പറഞ്ഞു, ഞാൻ പറഞ്ഞു അന്ന് അങ്ങനെ പറഞ്ഞു, ഇപ്പം എനിക്കങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാൻ തിരുത്തി പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സംഭവം ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നീട് എന്നോട് 2-3 വട്ടം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവരെൻ്റെ വീഡിയോ കണ്ടിട്ടും ഫിറോസിൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും അല്ല അവരെ ഫിറോസിനെ മനസ്സിലാക്കി, ഫിറോസ് ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ തന്നെ ഇവരോട് പറയുമായിരുന്നു. അങ്ങനെ വീട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അല്ല ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിലക്കി അത് പോയി തിരുത്തണമെന്ന്. പക്ഷേ അന്നൊന്നും ഞാൻ തിരുത്താൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പം ഇത്രയും ഫിറോസ് വീഡിയോ നിർത്തുന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഞാൻ തിരുത്തിയില്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനം അദ്ദേഹം നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നഷ്ടമല്ലേ. അന്നേരം അതുകൊണ്ട് ഒരു ഒന്നും ഇല്ലാത്തവരുടെ വിഷമം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞല്ല, എനിക്കൊന്നും ആരും തരാമെന്നൊന്നും പറഞ്ഞില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനകത്തൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്തിയത് എൻ്റെ മുന്നിലേക്ക് വരുന്ന രോഗികളുണ്ട്, അത്തരം രോഗികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം കാണുമ്പോഴാണ് ശരിക്കും അത്തരം വിഷമങ്ങളൊക്കെ ഞാനിങ്ങനെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ എത്രയായി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എത്രയായി എനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. ഇതിൽ വളരെ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ള എല്ലാ പ്രത്യാഘാതങ്ങളും അല്ലെങ്കിൽ എനിക്കെതിരെ വന്നതൊക്കെ തിരുവനന്തപുരം ഭാഗത്തു നിന്നാണ്.
ഞാൻ അന്നും പറഞ്ഞു ഇനി തിരുവനന്തപുരത്തേക്ക് ഞാൻ വരില്ല, തിരുവനന്തപുരത്തേക്ക് വരില്ല, തിരുവനന്തപുരത്ത് എനിക്കുണ്ടാവുന്നത് മുഴുവൻ കള്ളത്തരങ്ങളും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കുഴിയിൽപ്പെടലും മാത്രമാണ് എന്ന് ഞാൻ പലപ്പോഴും